മേരീസ് ലവ്ലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മുളക് ബജിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് മുളക് ബജി. അപ്പം നമുക്കിന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 6 മുളക് എടുത്തിട്ടുണ്ട്. മുളക് എടുക്കുമ്പം അത് ഞെട്ടോടു കൂടി വേണം എടുക്കാനായിട്ട്. ഒരുപാട് എരിവില്ലാത്ത മുളകാണ്. നമ്മൾക്കിത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനുള്ളിൽ നിന്നും ആ സീഡ്സ് എടുത്ത് കളയാം. ഇതിൻ്റെ ഉള്ളിൽ നിന്നും ഈ സീഡ്സ് എടുത്ത് കളഞ്ഞിട്ട് ഈ മുളക് നമുക്ക് മുഴുവനോടെ തന്നെ ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി മുഴുവനോടെ അല്ലാതെ നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മുളക് കൊണ്ട് നമുക്ക് രണ്ട് ബജിയും തയ്യാറാക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുള്ളിലെ സീഡ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് കളയാൻ പറ്റും. കുട്ടികൾക്ക് കൊടുക്കുമ്പം അല്പമെങ്കിലും എരിവുണ്ടെങ്കിൽ അവർക്കത് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പം അതിൻ്റെ ആ ഞെട്ട് രണ്ടായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്, അത് മുറിഞ്ഞു പോകാതെ. അല്പം എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനുള്ളിലെ സീഡ്സ് കളയാതെ തന്നെ എടുക്കാം. ചില മുളകിന് തീരെ എരിവ് കുറവായിരിക്കും. അങ്ങനെയുള്ള മുളക് സീഡ്സ് കളയാതെ തന്നെ നമുക്കെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എന്തായാലും അതിൻ്റെ സീഡ്സ് കളഞ്ഞിട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ മുളകൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കാം. അരിപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വറുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന പൊടിയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കായപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്ക് കലക്കിയെടുക്കാം. ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത്. അങ്ങനെ ആയി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുളക് ഇതിലേന്ന് മുക്കിയെടുക്കുമ്പോഴേക്കും അതിലെ മാവൊന്നും പിടിക്കാതെ വരും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നമ്മുടെ ഈ ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഈ മാവ് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോ മുളകും എടുത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് മാവ് പിടിക്കുന്നത് പോലെ മുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് മറ്റുള്ള ബജികളൊക്കെ തയ്യാറാക്കാനായിട്ടും ഈ ഒരു ബാറ്റർ തന്നെ മതി. എഗ്ഗ് ബജിയും പൊട്ടറ്റോ ബജിയും അല്ലെങ്കിൽ ഏത്തക്ക കൊണ്ടുള്ള ബജിയൊക്കെ തയ്യാറാക്കാനായിട്ടും ഈ സെയിം ബാറ്റർ തന്നെ മതി. ഇത് ഫ്രൈ ചെയ്യുമ്പം എണ്ണയിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ബജി നന്നായിട്ട് വരും. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ മുളക് ഹാഫായിട്ട് കട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഇതൊരു വലിയ മുളകിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ ബജി വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മുളക് തന്നെ വേണമെന്നില്ല, വേറെ പൊട്ടറ്റോയോ എഗ്ഗോ ഒക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.